കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ കല്യാണ സദ്യകളിലെ എല്ലാവരെയും കൺട്രോള് കളയുന്ന ഒരു മഹാരാജനാണെന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് കല്യാണ കേസരി അല്ലെങ്കിൽ റവ കേസരി. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം? ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പോവാ വീഡിയോയിലേക്ക്. ഞാനിവിടെ ഇപ്പോൾ കൽക്കട്ട ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് ചൂട് നല്ലോണം നിൽക്കണോണ്ട് ഞാൻ ഇതിലാണ് കേസരി ഉണ്ടാക്കുന്നത്. അതിൽ ഇതാ റവയാണത്, സൂചി റവ. റോസ്റ്റഡ് റവ എന്ന് കണ്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ ഒന്നുകൂടി റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 1.5 ഗ്ലാസ് റവയാണ് ഇവിടെ എടുക്കുന്നത്. 1.5 ഗ്ലാസ് റവ. ഇത് ഈ കേസരി ഉണ്ടാക്കാനുള്ള വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഈ ഒരു അളവിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇനി അതിനെ നമ്മളൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരുപാട് ചുവന്ന കളറിൽ വറുക്കാൻ പാടില്ല. ഉപ്പുമാവിന് വറുക്കണ മാതിരി കയ്യിലൊട്ടാത്ത വിധത്തിൽ വറുത്തെടുത്താൽ മതി. നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ചൂടുണ്ടാവും. കൽക്കട്ട ചീനച്ചട്ടി ആയതുകൊണ്ട് ഒരു ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടിൽ കിടന്ന് നമ്മളെന്താ കണ്ടോ, ഇങ്ങനെ കയ്യിലൊട്ടാത്ത വിധത്തിൽ നമുക്ക് റവ കിട്ടിയാൽ അത് മതി. നമുക്കതിനൊരു പരന്ന പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെച്ചിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. നമ്മളിതിൽ ദഹിതേ ഗ്ലാസ്സിൽ തന്നെ അളവിലാണ് ഇതിലേക്ക് വേണ്ട വെള്ളം എടുക്കുന്നത്. 1 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് റവയ്ക്ക് 4.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുക്കുന്നുണ്ട്. റവ നല്ലോണം വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയും സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വെള്ളം ആവാൻ പറ്റുമോ അത്രത്തോളം നല്ല സോഫ്റ്റായിരിക്കും നമ്മുടെ കേസരി. അപ്പോൾ അതവിടെ ഞാൻ ഏകദേശം 4.5 ഗ്ലാസ് വെള്ളം കഴിഞ്ഞു. 3 മണി വെള്ളം എടുക്കട്ടെ. ഇവിടെ അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. 4.5 ഗ്ലാസ് ഒഴിച്ചു. ഇനി നമുക്കിതിൽ ഒന്ന് തിളക്കാം, നന്നായിട്ടൊന്ന് തിളക്കണം. തിള വന്നു തുടങ്ങി. ഇനി നമുക്കിതിൽ വേണ്ടത് കേസരി പൗഡർ. ഒരു കളറ് നമുക്ക് കിട്ടും. അതിപ്പോൾ ഞാൻ ഏകദേശം ചെറിയ ടീസ്പൂണിൽ, ചെറിയ സ്പൂണിൽ 1 ടീസ്പൂൺ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിടുമ്പോൾ തന്നെ കണ്ട എന്താ നല്ല കളറ്. ഇങ്ങനെ കേസരി ഉണ്ടായി വന്നാൽ അടിപൊളിയായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിള വന്നതിന് ശേഷം നമ്മൾ റവ മെല്ലെ മെല്ലെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. മെല്ലെ ഇടാൻ പാടുള്ളൂ. ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്താൽ കട്ട പിടിക്കും. അപ്പോൾ സിമ്മിലാക്കിയിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം. റവ ഇട്ട് കൊടുക്കണം. എപ്പോഴും റവ ഇടുന്നത് സിമ്മാക്കിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇളക്കിയും കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ മുഴുവനും ഇട്ട് കൊടുത്തു. ഇപ്പോൾ കളറ് കുറച്ചും കൂടി കമ്മിയായ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടി കളറ് മിക്സ് ചെയ്യാം. ഇത് കട്ടയാവുന്നതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടി കളറ് മിക്സ് ചെയ്യാം. കേസരി പൗഡർ ഇതിനെ ഇളക്കിയും കൊണ്ടേയിരിക്കണം കേട്ടോ. കൈ വിടാതെ ഇളക്കണം. കട്ട പിടിക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ട്. കൈയൊക്കെ നന്നായിട്ട് കടയും. ഷോൾഡറൊക്കെ നല്ല പെയിൻ ഉണ്ടാവും ഇളക്കി ഇളക്കി ഇളക്കിയിട്ട്. എന്നാലും കൈ വിടാതെ ഇളക്കിയാലാണ് കട്ടയില്ലാതെ നല്ല സോഫ്റ്റായിട്ട് വരലൊക്കെ ഉണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് ഒരു കട്ട പോലും ഇല്ല അതിൽ. ഇങ്ങനെ ഇളക്കി ഇളക്കിയും കൊണ്ടേയിരിക്കണം. ഇനി അതിലേക്ക് ഞാനിതാ 1 ഗ്ലാസ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ റവയൊക്കെ വെള്ളമൊക്കെ എടുത്തില്ല, അതേ ഗ്ലാസ് അളവ് തന്നെയാണ്. 1 ഗ്ലാസ് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് നെയ്യൊന്നും പോരാട്ടോ, പിന്നെ നെയ്യ് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. നല്ല നെയ്യ് കുടിക്കും റവ. ഇനി അതിനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കുന്നത് തന്നെയാണ് മെയിനായിട്ട് കേസരിയുടെ പണി. കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കണം. ഏകദേശം ഞാനൊരു ഇതിലൊരു 3 ഗ്ലാസ് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്. എന്നതിപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എങ്ങനെ, ഇതിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, സിമ്മിലിട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് അതേ ഗ്ലാസ് അളവിൽ 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് എന്താ പഞ്ചസാര പാവ് ഒഴിക്കാതെ പഞ്ചസാര ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന്.
അതാണ് ഇതിൻ്റെ രസം. ഈ പഞ്ചസാര ഇതിൻ്റെ ഉള്ളിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമാവും. അപ്പോൾ വെള്ളമാവുമ്പോൾ ഒന്നും കൂടി അത് സ്മൂത്താവുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര പാവ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ ആ സ്മൂത്ത്നെസ് കിട്ടില്ല. ഇതാ ഈ ഒരു ലെമൺ ഒന്നൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനറിയോ? ഇട്ടത്തെ ദിവസം കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ പിഴിഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ടിപ്പായിട്ടോ, നോട്ട് ചെയ്തോളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടയില്ലാതെ കേസരി കഴിക്കാം, അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം തണുത്ത് കഴിഞ്ഞാൽ ഒരു കട്ടയായിട്ട് നിൽക്കും. നമ്മളിതിനെ കുറച്ചും കൂടി പഞ്ചസാര, അതായത് ഇപ്പോൾ ഇതിൽ ഏകദേശം ഞാൻ 1.5 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഷുഗറുള്ള ആൾക്കാർ, അമ്മയും അച്ഛനൊക്കെ, അപ്പോൾ അത് കാരണം ഒരുപാട് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന കൺട്രോളിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും, കുട്ടികളാണെങ്കിലും ഒക്കെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര കുറച്ച് കമ്മിയായി കിട്ടുന്നത്, എട്ട് മധുരം വേണം എന്നുള്ളവർക്ക് 2 ഗ്ലാസ് നല്ലോണം ഇടാം. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. നന്നായിണ്ട്. മധുരം പാകത്തിന് തന്നെ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ട മധുരം തന്നെയുള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനിങ്ങനെ നന്നായിട്ട് ഇളക്കണം. കണ്ടില്ലേ എന്താ സോഫ്റ്റായിട്ട് അടിപൊളി സ്പോഞ്ച് മാതിരിയുള്ള കേസരി. ഇനി ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചത് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കുക. നെയ്യ് എത്രത്തോളം ഒഴിക്കണോ അത്രത്തോളം നല്ലത് തന്നെയാണ്. കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചിട്ട് നെയ്യ് ഒഴിക്കുക. 2 ഗ്ലാസ് ഒഴിച്ചാൽ ധാരാളം തന്നെയാണ്. ഇപ്പം തന്നെ നല്ലോണം സോഫ്റ്റായിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നുന്നുണ്ട് അല്ലേ. സൂപ്പർ കേസരിയാണത്, അടിപൊളിയാണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ് നമുക്കിങ്ങനെ പഞ്ചസാര പാവ് ഉണ്ടാക്കുക. അത് ഇതിലൊഴിക്കുക, അത് ഒഴിക്കുക, അതൊന്നും വേണ്ട. ഒരൊറ്റ ചീനച്ചട്ടി എടുത്താൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിയും. ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടു. ഇവിടെ അമ്മയും അച്ഛനും പറഞ്ഞു കുറച്ചും കൂടി പഞ്ചസാരയും കൂടി ഇട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര അതിൽ 1.5 ഗ്ലാസ് പഞ്ചസാരയും കൂടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഗ്ലാസ് പഞ്ചസാര ഞങ്ങളതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ആ പഞ്ചസാര ആ ചൂടിൽ തന്നെ നല്ലോണം വെള്ളമാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കട്ട പിടിക്കാതെ ഒന്നും കൂടി സ്മൂത്താവും. പഞ്ചസാര പാവല്ലാതെ ഒന്നും കൂടി സ്മൂത്തായിട്ട് ക്ലിയറാവും. ഇതിനെ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇളക്കൽ വിട്ട് കഴിഞ്ഞാൽ, ഒരു പാകമാവുന്നതിന് മുന്നേ ഇളക്കൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയാവും. അതാണ് ആ ബുദ്ധിമുട്ട്. കയ്യൊക്കെ കടയും, എന്നാലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് തന്നെ പറ്റൂ. കണ്ടില്ലേ നല്ല ഇങ്ങനെ മിന്നിത്തിളങ്ങണ കേസരി. ഇതാണ് കല്യാണങ്ങളിലെ ഇലകളിൽ വിളമ്പുന്ന കേസരി, കല്യാണ കേസരി. ഇതാ ഇതിൻ്റെ ഈ ചുറ്റിലും കണ്ടോ നെയ്യ്. ഇത് നെയ്യ് കക്കുക പറയും. കക്കുക പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത നെയ്യ് തിരിച്ചിങ്ങോട്ട് തന്നെ റവ പുറത്തേക്ക് തള്ളും. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നെയ്യൊക്കെ പുറത്തേക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ടോ, അതാ വരാൻ തുടങ്ങി. കണ്ടില്ലേ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതൊക്കെ അതിന് കുടിച്ച് മതിയാകുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ അത് പുറത്തേക്ക് തള്ളിവിടും. കക്കും എന്നാണ് ഇവിടെ പാലക്കാട് ഭാഷയിൽ പറയുക. അതിങ്ങോട്ട് തന്നെ പുറത്തേക്ക് വരും. അതാണ് കേസരിയുടെ പാകം. ഇനി നമുക്കതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കാജു കിസ്മിസൊക്കെ നമുക്ക് വറുത്തിടാം. നെയ്യിൽ തന്നെ വറുത്തിടണം കേട്ടോ. അതിനും കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ട് നമ്മൾ വറുത്തിടണം. കേസരിയിൽ കാജു കിസ്മിസ് ഇല്ലാതെ ടേസ്റ്റേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തന്നെ ആവുള്ളൂ. നല്ലൊരു പാകമാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കും. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ഈസിയാണ്. റവയും കുറച്ച് നെയ്യും പഞ്ചസാരയും കാജു കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ ചീനച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ അത്, അതിൻ്റെ മീത് അങ്ങനെ ഇട്ട് ഒന്ന് സെറ്റാക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളും
അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കേസരി നെയ്യിൻ്റെ മണമോ വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ വറുത്തിട്ടുള്ള മണമുണ്ടല്ലോ, സഹിക്കാൻ പറ്റണില്ല. അവരിങ്ങനെ പിന്നെന്നിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കഴിക്കാൻ. കണ്ടില്ലേ നല്ല എന്താ പറയുക, സൂപ്പർ സോഫ്റ്റായിട്ടുള്ള കേസരി. ആഹാ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ ഈസിയാണ്. എന്നിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.